പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അറിയാവുന്ന നിങ്ങൾക്ക് ലളിത മാത എന്നിങ്ങനെ രണ്ട് വീഡിയോകളുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് വീഡിയോകളിൽ ലളിത സഹസ്രനാമത്തിൻ്റെ ചില രഹസ്യങ്ങൾ, അതെന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ രഹസ്യം, അതിൻ്റെ മന്ത്രങ്ങളുടെ അർത്ഥങ്ങൾ എങ്ങനെയാണ് തുടങ്ങുന്നത് തുടങ്ങി, ഒരു തുടക്കക്കാരന് അത് അന്ധമായി വിശ്വസിക്കാതെ എന്താണ് അതിൻ്റെ മനസ്സിലാക്കൽ ഉണ്ടാവണമെന്ന് പറയുന്ന രണ്ട് ചാപ്റ്ററുകളാണ് നമ്മൾ തീർത്തത്. ഇന്ന് അതിനും കുറച്ചുകൂടി ഡെപ്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റുക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇന്നത്തെ ഇത്? ഇപ്പം നമ്മൾ പറയാറുണ്ട് ദേവിയെ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് ഈ വീഡിയോയിലേക്ക് കയറരുത്, തൽക്കാലം പുതിയ ആൾക്കാർ ഈ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം കാണാൻ കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ വീഡിയോ മാത്രം നേരിട്ട് കാണാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറയാറുണ്ട്. അപ്പം ശ്രീ നമുക്കറിയാം, ഐശ്വര്യത്തിൻ്റെ അങ്ങേയറ്റം ആയിട്ടുള്ള ശ്രീമത് സിംഹാസനം എന്ന് പറഞ്ഞാൽ, സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര ശക്തികളുടെ കേന്ദ്രം, അധികാരത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ദേവിയെ പറയുമ്പോൾ നമുക്കിപ്പോൾ അധികാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുവിൽ രാജാക്കന്മാർക്ക് അധികാരമുണ്ട് അല്ലേ, ചക്രവർത്തിമാർക്ക് അധികാരമുണ്ട്. അപ്പോൾ രാജാക്കന്മാരെക്കാൾ ഉപരിയാണ് ചക്രവർത്തിമാരുടെ അധികാരമെന്ന് പറയുന്നത്. അപ്പം അതിനും ഉപരിയായി നിൽക്കുന്നവളാണ് ദേവി ലളിത. അപ്പോൾ അതുകൊണ്ട് അവളുടെ അധികാര പരിധി എന്ന് പറയുന്നത് ചെറിയ ഒരു പരിധിയല്ല. അപ്പോൾ ഈ അധികാരം എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം മനസ്സിലാക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ദേവിയുടെ എവിടെയാണ് ചിതഗ്നികുണ്ട സംഭൂത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ശ്രീ ലളിത സഹസ്രനാമത്തിൽ വളരെ വ്യക്തമായിട്ട് ആയിരം വഴികളിലൂടെ പറഞ്ഞു തരുന്ന ഈ രഹസ്യം എവിടെയാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി പറയലാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് വളരെ ഈസിയായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇടത് ബ്രെയിന്, വലത് ബ്രെയിന് അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഇടത് ബ്രെയിനിൽ എന്തൊക്കെയാണ് അല്ലേ ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം മറ്റേടത്ത് റൈറ്റ് ബ്രെയിനിൽ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തി എന്ന് പറയുന്ന ഭാഗമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇടതിൽ നമ്മൾ ചിന്തിച്ച് അത് മോട്ടർ ഏരിയ വഴി കടന്ന് നമ്മുടെ റൈറ്റിലേക്ക് എത്തി അവിടെ ആകുമ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇടത് ബ്രെയിനിൽ പല കാര്യങ്ങളുണ്ട്, വളരെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ലൈബ്രറി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലൈബ്രറി എന്തൊക്കെ ഉണ്ടാവും, അടുക്കും ചിട്ട ഉണ്ടാവും, കറക്റ്റായിട്ടുള്ള അതിൻ്റെ ലിസ്റ്റുകൾ ഉണ്ടാവും തുടങ്ങി എല്ലാം വളരെ വ്യക്തം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടുക്കും ചിട്ടയുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അടുക്ക് ചിട്ട. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയാണെങ്കിൽ തന്നെ സ്ത്രീകൾ വളരെ വൃത്തിയായിട്ടെല്ലാം തൂത്ത് വൃത്തിയാക്കി, അതാണ് പണ്ടുള്ളവർ എഴുന്നേറ്റ് അടുക്കി എല്ലാം മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി, എല്ലാം ക്ലീനിങ് പ്രോസസ്സാണ് ഫസ്റ്റ് നടക്കുന്നത്. നടന്നതിന് ശേഷം ഒരു പണ്ടൊക്കെ അടുക്കളയിൽ വിളക്ക് കൊളുത്തിയിട്ടാണ്, ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടാണ് അവർ എല്ലാം തുടങ്ങുന്നത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് മറ്റുള്ളവർ അതിനകത്തുള്ള ഊർജ്ജത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായ ഊർജ്ജം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അവർ അടുക്കളയിലെ ജോലികൾ തുടങ്ങിയിരുന്നത്. അങ്ങനൊരു സംസ്കാരമാണ് നമുക്കിവിടെ നിലവിലുണ്ടായിരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ നേരെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി തിളപ്പിക്കുന്ന ബെഡ് കോഫി കൊണ്ട് ഹസ്ബൻഡിന് കൊടുത്ത് അയാൾ പല്ല് തേക്കാതെ ആയോ തേച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഇത് കഴിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അത് നമുക്ക് സംസ്കാര അധപ്പതനം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്നത്തെ ബ്രഹ്മമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അത്ര ക്ലീനർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ വന്നിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അവിടെയും നോക്കൂ നിങ്ങൾ, ഈ അമ്മ എന്ന് പറയുന്നത് ശരിക്കും ദേവിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ദേവിയുടെ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ലെഫ്റ്റ് സൈഡിലത്തെ ബ്രെയിൻ എന്ന് പറയും. അപ്പം വൃത്തി, വെടിപ്പ്, അതുപോലെ തന്നെ അടുക്കി വയ്ക്കൽ, ഇതൊക്കെ ലെഫ്റ്റ് ബ്രെയിനിൻ്റെ ഭാഗമായിട്ട് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ് അല്ലേ. എന്നാൽ പ്രവൃത്തി എന്ന് പറയുന്നത് ശിവൻ്റെ പരിപാടിയാണ്. ശിവനാണ് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം പഴയ കാലത്തെ ഒരു സിസ്റ്റം, ഇന്നത്തെ സിസ്റ്റം അല്ല പറയണത്, പഴയ കാലം അനുസരിച്ചിട്ട് സ്ത്രീകൾ വീട് കാര്യങ്ങളെല്ലാം ചെയ്യുകയും അച്ഛന്മാരെന്ത് ചെയ്യണം, പൊതുവിൽ അവർ പോയിട്ട് ഈ അമ്മയ്ക്ക് ആവശ്യമുള്ള, വീട്ടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുക, അവർ അയാൾ ജോലി ചെയ്ത് നേടിക്കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകണം, അമ്മ വീട്ടിലിരിക്കണം എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യം. അത് ചിലപ്പോൾ ചോദിക്കും, എന്താ അമ്മ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, അങ്ങനെയല്ല. അതിന് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത്
അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അയാൾ കരുത്തുള്ള ഒരു എല്ലാ മനുഷ്യനായിട്ട് മറ്റേ അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല കട്ടിയുള്ള ജോലികൾ ചെയ്താണ് അന്ന് ജീവിച്ചിരുന്നത്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതുവരെ തൻ്റെ മക്കളെ, അതാണ് അതിൻ്റെ ഒരു പ്രധാനമായ കാര്യം, ഗുരുകുല വിദ്യാഭ്യാസ രീതിക്കുണ്ടാവും, അപ്പോൾ തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കാൻ നമ്മുടെ അമ്മമാർക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയുമോ? നിങ്ങളത് ശരിക്കായിരുന്ന് ചിന്തിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അതായത് നമ്മുടെ മക്കളെ പകൽ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകാൻ കഴിയുക? ഇന്ന് ഏൽപ്പിച്ചിട്ട് പോകാനുണ്ട് അല്ലേ, നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒന്നുകിൽ ഇവരെ ഏതെങ്കിലും കൊണ്ട് കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ ഒരു ആയയെ വയ്ക്കും. ഈ ആയ പകൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണമെങ്കിൽ ഒരു ക്യാമറയും വെക്കാം മാക്സിമം. ഇതൊക്കെ ആയിരിക്കും നമ്മളിൽ സംഭവിക്കുക. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കേണ്ട ആ സ്നേഹം, സ്നേഹവായ്പ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പകൽ മുഴുവൻ അമ്മ വളരെ സൂക്ഷ്മമായിട്ട് കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്നാൽ അത് അത്രമാത്രം, അവൾ ചുമന്ന് പ്രസവിച്ചതായതുകൊണ്ട് അവൾക്ക് അത്രമാത്രം സ്നേഹം അതിന് കൊടുക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, അച്ഛൻ ജോലി കഴിഞ്ഞ് വരികയാണ്. അപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ കൊടുക്കുന്ന ബഹുമാനമാണ് അച്ഛന് കിട്ടുക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അമ്മ എങ്ങനെയാണ് അച്ഛനെ ബഹുമാനിക്കുന്നത് അത് കണ്ടിട്ടായിരിക്കും മക്കൾ അച്ഛനെ എങ്ങനെ ബഹുമാനിക്കും. കൂടുതൽ സമയം അമ്മയുടെ കൂടെയാണ് ചിലവഴിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ കുടുംബങ്ങളിലൊക്കെ തന്നെ ഭർത്താവ് ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നിരിക്കണമെന്ന് പറഞ്ഞ്? ഇപ്പം നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോകുന്നു, ചിലപ്പോൾ വിദേശത്തായിരിക്കാം. ഈ മക്കളെ എന്ത് ചെയ്യുന്നു? വല്യച്ഛനെയോ മുത്തച്ഛനെയോ കൊച്ചച്ഛനെയോ ഒക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, വല്യമ്മയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് എന്താണ്? പ്രായാധിക്യവും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ പടരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പതിയും, ശരിക്കും പതി, അവരുടെ ഓരോ മൂമെൻറ്റും പതി. നിങ്ങൾ നോക്കിയാൽ മതി, ചില വീടുകളിലൊക്കെ വല്യമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അനുകരിക്കുന്ന കണ്ടിട്ടുണ്ടാവും, പിടികിട്ടുണ്ടാവും, അറിയാതെ പോലും അവർ അനുകരിക്കുന്നത്. അപ്പോൾ ഇവർ കേട്ട് വളരുന്നതും കണ്ടു വളരുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ റിച്ചായിട്ട് വളർത്തണം എന്ന് വെച്ചാൽ പൈസയുടെ അങ്ങേറ്റം കാണിച്ച് വളർത്തണം നല്ല റിച്ച്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിച്ച്നെസ് പല വിധമുണ്ട്. ഈ അഭിവൃദ്ധി എന്ന് നമ്മൾ പറയത്തില്ല, അഭിവൃദ്ധി പ്രാപിക്കുക. അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ല പറയണത്. ഓരോ സെക്ഷനിലും അവരെന്ത് ചെയ്യുക, ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതിനെന്ത് വേണം? അച്ഛൻ്റെ അമ്മയുടെയും ഒരു പ്രാതിനിധ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ രസകരമായ സംഭവം, അത് ഇഴ ചേർന്നിരിക്കുന്ന ഒരു അത്ഭുതം കൂടാണ്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഇടത് ബ്രെയിൻ എന്ന് പറയുന്നത്, ഇടത് വശം എന്ന് പറയുന്നത് ദേവിയായിട്ട് സങ്കല്പിച്ചാൽ, വലത് വശം എന്ന് പറയുന്നത് ശിവനായിട്ട് സങ്കല്പിക്കുക. അതാണ് ഈ ശിവശക്തി സംയോഗം എന്നൊക്കെ നമ്മൾ പറയണത്, മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇവർ തമ്മിലുള്ള ബന്ധം കണക്കാക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. കാരണം ഇടത് ബ്രെയിന് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത്, കണ്ടോ? ക്രോസാണ്, വലത് ഭാഗം ഇടത് ഭാഗത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ ബ്രെയിനിന്, ഒരു സൈഡിലത്തെ ബ്രെയിനിന് പ്രശ്നം പറ്റിയാൽ അത് മറ്റേ ഭാഗം ഏറ്റെടുത്തുകൊള്ളും. അത് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലാവുന്നുണ്ട്? എന്ന് വെച്ചാൽ എന്താണ്, ഈ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു കാര്യം, ആർക്കെങ്കിലും ഒരാൾക്കൊരു കുഴപ്പം പറ്റിയാൽ മറ്റേ ആൾ ആ കാര്യങ്ങളിൽ ഏറ്റെടുക്കാൻ റെഡിയാണ് നമ്മുടെ ബ്രെയിൻ പോലും. പക്ഷേ ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ഇടത് വലത് ബ്രെയിനുകളുണ്ട്. അപ്പോൾ ഈ വലത് ബ്രെയിനാണ് പ്രവൃത്തി എല്ലാം ചെയ്യേണ്ടത്. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇടത് വരും ബ്രെയിൻ. നിങ്ങൾക്കത് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, അച്ഛൻ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം, പിടികിട്ടിയോ? അപ്പോൾ ഈ അച്ഛനും അമ്മയും കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ജീവിത വിജയം എന്ന് പറയുന്നത് ഉണ്ടാവുക. അത് അതിൻ്റെ ഒരു ബാലൻസ് ആയിരിക്കണം ശരിക്കും ജീവിത വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണക്കാരിപ്പോൾ ഒരു പാട്ടൊക്കെ കേൾക്കുക, ആ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ പാട്ട് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും വലത് ബ്രെയിൻ കൊണ്ടാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, വലത് ബ്രെയിൻ കൊണ്ടാണ് നമ്മൾ പാട്ടൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അതിനകത്ത് യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അനലറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം യുക്തിപരമായ ചിന്തകളും എല്ലാം എവിടെ വരിക? വലത് ബ്രെയിനിൽ. അപ്പോൾ ആ പാട്ടിൻ്റെ, അത് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് ബ്രെയിനിലായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് കേട്ട് കരയുന്നതും വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഒക്കെ എന്താണ്? സാധാരണ റൈറ്റ് ബ്രെയിൻ കൊണ്ടാണ്. എന്നാൽ ഈ മാത്തമാറ്റിക്സ് പോലുള്ള ബുദ്ധിപരമായ കാര്യങ്ങളിലെ ഇടത് ബ്രെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ ഇടത് ബ്രെയിൻ ചെയ്യുന്ന ഇടത് ബ്രെയിൻ ആരാ? അമ്മയാണ്, മാതാവാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ബുദ്ധിപരമായ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സാധാരണക്കാരൻ പാട്ടോ മറ്റു കാര്യങ്ങളോ ആസ്വദിക്കുന്നത്, കലാപരമായ കാര്യങ്ങൾ ആസ്വദിക്കുന്ന വലത് ബ്രെയിൻ കൊണ്ടാണെങ്കിൽ, ഇതിൽ പാണ്ഡിത്യമുള്ള ഒരാൾ, അയാൾ അതിൻ്റെ സ്കെയിലുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആസ്വദിക്കും, അത് ഇടത് ബ്രെയിൻ കൊണ്ടാണ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇമോഷണൽ, ഇപ്പം നമ്മൾ ഒരു സംഗതിയിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമ അല്ലേ എടുക്കുന്നയാളൊക്കെ പോയിട്ട് ഒരു സിനിമ കാണുമ്പോൾ അവരത് ആസ്വദിക്കുന്നേക്കാൾ ഉപരി അതിൻ്റെ ടെക്നിക്കൽ സൈഡായിരിക്കും കാണുക. ഇപ്പോൾ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആണെന്ന് കൂട്ടിക്ക്, അയാൾ അതിൻ്റെ സ്റ്റണ്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അയാൾ ചിന്തിക്കുക. പക്ഷേ അത് സാധാരണ ഒരാൾ ചിന്തിക്കുന്ന പോലെ, ആസ്വദിക്കുന്നത് പോലെ അയാൾക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റിയില്ല എന്നത് മനസ്സിലാകുന്നുണ്ടോ?
അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള സൈഡിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ എന്താണ് പറ്റുക, ആസ്വാദനം എന്ന് പറയുന്ന അവസ്ഥ കുറയും, പക്ഷേ അവരാസ്വദിക്കുന്ന തലം വേറെ ആയിരിക്കും. അതാണ് ഇത് രണ്ടുപേരും ഒന്ന് തന്നെയാണ് കാണുന്നത്, പക്ഷേ രണ്ടുപേരും ആസ്വദിക്കുന്ന തലങ്ങൾ വ്യത്യാസമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രണ്ട് ബ്രെയിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിന്ത, ബുദ്ധി അല്ലേ, ബുദ്ധിയൊക്കെ ഇരിക്കുന്ന നമുക്കറിയാം ഫ്രണ്ടൽ ലോബിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധി, മറ്റുള്ള മാനുഷികപരമായ നന്മകൾ, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ മൃഗീയപരമായിട്ടുള്ള ഒരുപാട് വാസനകൾ അടിഞ്ഞു കിടപ്പുണ്ട്, അത് പലപ്പോഴും പുറത്തു വരും. അപ്പോൾ പുറത്തു വരുന്ന സമയത്ത് ആ മൃഗീയപരമായ ഒരാൾ നമ്മളോട് എതിർത്തു അല്ലെ, ദേഷ്യപ്പെട്ടു, അവനെ അങ്ങ് അടിച്ചു കൊന്നേക്കാം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പം ആ മൃഗീയ വാസന ഉണർന്നു വരും. അപ്പോൾ അടിച്ചു കൊന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മളിൽ അങ്ങനെ ചെയ്യരുത്, കാരണം അവനൊരു കുടുംബം ഇല്ലേ, നമ്മളങ്ങനെ ചെയ്താൽ അവൻ്റെ കുടുംബം അനാഥമായി പോകില്ലേ എന്നൊക്കെ പറയുന്ന മനസ്സിന് ഒരു സാക്ഷിഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു ബോധമുണ്ട്. അതാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. മനസ്സിന് ഒരു സാക്ഷിഭാവം, ആ സാക്ഷിഭാവത്തിൽ മനസ്സെന്താണ് ചെയ്യുന്നത് എന്ന് സാക്ഷിഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധം നിങ്ങളോട് ഈ കഥകളെല്ലാം പറഞ്ഞുതരും. അതുകൊണ്ടാണ് അവിടുന്ന് അതില്ലാതാവുന്നത്, മാറി നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവുന്നത്. ഇതെൻ്റെ പേരാണ് മനസ്സാക്ഷി. പലപ്പോഴും നിനക്ക് മനസ്സാക്ഷി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും എന്താണ് ഈ മനസ്സാക്ഷി എന്നുള്ളത് മനസ്സിലായല്ലോ വ്യക്തമായിട്ട്. അപ്പോൾ മനസ്സാക്ഷി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലച്ചോറിനെ മൊത്തത്തിൽ, ഇപ്പോൾ ഇടത് ബ്രെയിനിന് വലത് ബ്രെയിനിനൊക്കെ മൊത്തത്തിൽ പൊതിഞ്ഞിരിക്കുന്ന കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിനെയും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബോധമുണ്ട്, ആ ബോധമാണിത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ തലച്ചോറിനകത്തുള്ള പ്രധാനപ്പെട്ട കോശങ്ങൾ സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവൻ സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം അവിടെ എന്ത് ചെയ്യണം, രാസപരിണാമങ്ങളും രാസപ്രവർത്തനങ്ങളും ഒക്കെ നടക്കണം. അപ്പോൾ ഇതെല്ലാം അതിന് മുകളിലായിട്ടൊരു കൺട്രോൾ നമുക്ക് വേണം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം നമ്മുടെ ചിന്തയിലുണ്ടായി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗത്ത്, ഒരു ചിന്തയിൽ ഉദിച്ചു വന്നിട്ട് ആ ഉദിച്ച ചിന്തയിലുള്ള കാര്യം പേപ്പറിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ മറ്റ് വ്യക്തികളിലേക്ക് എത്തിച്ച് വലത് ബ്രെയിനിൽ വന്നിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ വളരെ കൃത്യമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞ രണ്ട് വീഡിയോയും കാണുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ വന്നിട്ടാണ് ഒരു പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തി നടക്കുകയൂടെ വേണം, വേണമല്ലോ. അപ്പോൾ ശുദ്ധമായ ചിന്ത ഉണ്ടായാലേ ശുദ്ധമായ പ്രവൃത്തി ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ അപ്പോൾ നമ്മൾ പറയത്തില്ലേ, മനസ്സാ വാച കർമ്മണ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും എന്തായിരിക്കണം, ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ അതിനെന്ത് വേണം, ബോധം പ്രകാശമാനമാകണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ പറയത്തില്ലേ, ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അയാൾ ബോധം കെട്ടു വീണു. ബോധം കെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വന്നാൽ, നമ്മൾ വിളക്ക് കെടുത്തുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ, ബോധം കെട്ടു. അപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് പറ്റി, അത് പിന്നെ കത്തിക്കുകയോ അല്ലെ തന്നെ കത്തുകയൊക്കെ ചെയ്തോളും. അപ്പോൾ ബോധം കെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ബോധം പോയി അല്ലേ. അപ്പോൾ നമ്മൾ ഡീപ് സ്ലീപ്പിൽ പോകുമ്പോഴുണ്ടാണ് ബോധം, അവിടെ ഉണ്ട് ബോധം, അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം തലച്ചോറ് കൃത്യമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ കഴിച്ച് ഭക്ഷണം ദഹിപ്പിക്കുന്ന ആരാണ്, അവൻ ഉണർന്നിരിക്കുകയാണ് അകത്ത്. അപ്പോൾ ആ ബോധമുണ്ട്. അപ്പോൾ ആ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. അപ്പം ഈ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ബോധത്തിന് പ്രകാശമുണ്ടാവണം, അതാണ് ബോധപ്രകാശം എന്ന് പറയുന്നത്. ഈ ബോധം എവിടെ പ്രകാശിക്കാൻ പറയുക, അതായത് നമ്മളീ പറഞ്ഞ കോർട്ടെക്സിലാണ് എന്തിരിക്കുന്നത്, ബോധം എന്ന് പറയുന്ന സംഗതി ഇരിക്കുന്നത്. ആ ബോധമാണ് എന്തിനേയും സൃഷ്ടിക്കുകയും മറ്റു കാര്യങ്ങൾ തുടർ നടപടികൾ നടത്തുകയും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം മൂന്ന് ഘട്ടങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ചിന്ത എന്ന് പറയുന്ന ഒരു തുടക്കം. വളരെ കൃത്യമായിട്ട് നമ്മൾ രണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്താണ് തുടക്കം എന്നുള്ളത്. അപ്പം ആ തുടക്കം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ തുടക്കത്തിനെയാണ് നമ്മൾ പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ബ്രഹ്മാവിൻ്റെ ഇടപാടുകളൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ബ്രഹ്മാവ് എന്ന് ഏകദേശം മനസ്സിലായി. അപ്പോൾ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചിന്ത ഉണ്ടാവുന്നു, ഒരു ഇമാജിനറി ആയിരിക്കാം, എന്തുമായിരിക്കാം, അത് ഒരു ഒരു തോട്ട് അവിടെ നിന്ന് ഇങ്ങനെ എവിടുന്നോ ഉണ്ടായി വരുന്നു. ആ ഒരു പോയിന്റ് ഉണ്ട്, ആ ഉണ്ടാവാൻ കാരണമായ ചിന്ത. ഇപ്പോൾ ഒരാളൊരാളെ വിവാഹം കഴിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ആ ബ്രഹ്മാവ് ഉണ്ടായി, അവിടെ രണ്ടുപേരുടെ യോജിച്ചു അല്ലേ, സ്ഥിതി നടന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായി തീർന്നു, അപ്പോൾ അവിടുന്ന് ഒരു ചിന്ത, അവിടെ ഒരു ചെറിയ പൊടി ഉണ്ടായി, ആ പൊടി എന്തായി വളർന്നു, വളർന്ന് മുകളിലേക്ക് വന്ന ആശയമായി മാറുകയാണ്. അപ്പോൾ അതാണ് സൃഷ്ടിക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. അപ്പോൾ സൃഷ്ടി എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം ആയിരിക്കുന്നവൻ ഒരു സൃഷ്ടി നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട്, കാരണം അന്ന് പണ്ടത്തെ കാലത്ത് ഇതൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലായിരുന്നു, അതുകൊണ്ട് ഇതിവർ കഥകളാക്കി ഇത് ചെയ്തു വെച്ചിരിക്കുക മൊത്തത്തിൽ. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഒരു സൃഷ്ടി പ്രക്രിയ നടത്തി, ഒരു ചിന്ത അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഇനി ആ ചിന്ത എന്ത് ചെയ്യണം, പരിപാലിച്ചു കൊണ്ടുപോകണം. അപ്പം നമുക്ക് അവിടെ ഒരു പാത്രം ആവശ്യമാണ്, പരിപാലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പാല് നമ്മൾ സംഭരിച്ചൊരു പാത്രത്തിൽ വയ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകണം. ആ പരിപാലനം എന്ന് പറയുന്നതാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഇപ്പം കിട്ടിയോ? പിന്നെ അതിനെ നമുക്ക് സംഹരിക്കണം. സംഹരിക്കുക എന്ന് കൊല്ലുക എന്നുള്ള അർത്ഥമല്ല, ശിവൻ്റെ പരിപാടിയത്.
അപ്പോൾ സംഹരിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണ് ശരിയായ രീതിയിൽ അതിനെ ശുദ്ധീകരിക്കുക എന്നർത്ഥം അല്ലേ. ശരിക്കും നമ്മൾ ഈ സ്വർണം സംസ്കരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ സംസ്കാര ചടങ്ങ് എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക, ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് കത്തിച്ച് കളയാന്നുള്ള അർത്ഥമല്ല, അതിന് പരിഭാവനമായ ഒരു അർത്ഥമുണ്ട്. അയാൾ ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചിരുന്നതിൻ്റെ അനുഭവങ്ങളും പേറിയിട്ടുള്ള ശരീരം, ആ ശരീരത്തെ നമ്മൾ സംസ്കരിച്ചു, മറ്റൊന്നിന് ഗുണമായി തീർത്തു, സംസ്കരിച്ചെടുക്കുക. അപ്പം സംഹാരം എന്ന് പറയുന്നത് ആ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നതും സംസ്കാരം എന്ന് പറയുന്ന അർത്ഥവും എല്ലാം എവിടെ വരും, ശിവന് അതീശത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനകത്തൊരു ചിന്തയുണ്ടായി, അതായത് ബ്രഹ്മാവുണ്ടാക്കി, അത് പരിപാലിച്ചു കൊണ്ടുവന്നു വിഷ്ണു നേരെ കൊണ്ടുവന്നു, അതെന്ത് ചെയ്തു, സംസ്കരിച്ചു, ഒന്നുകൂടെ ഒന്നുകൂടി ഒന്നുകൂടി നമ്മളതിനെ അന്ന് കറക്റ്റാക്കി എടുത്തു. ഐഡിയ മനസ്സിൽ, ഇപ്പോൾ ഒരു കല്ല് നമ്മളെടുത്ത് ഒരു വിഗ്രഹം ഉണ്ടാക്കണം എന്ന് കൂട്ടിക്ക്, ഉണ്ടാക്കണമെന്നുള്ള ചിന്ത, ഒരു വിഗ്രഹം എനിക്ക് ആവശ്യമാണെന്നുള്ള തോന്നലിൽ ബ്രഹ്മാവ് വർക്ക് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടിയുള്ള കല്ല് കണ്ടെത്തി അതിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം അത് നമ്മുടെ സ്ഥിതിയുടെ പരിഹാരമാണ്, വിഷ്ണുവാണ് കൊണ്ട് വെച്ചത് ഒക്കെ തന്നെ, ഇതാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനമുണ്ടായി. ഇനി അതിനെ സംസ്കരിച്ചെടുത്ത് അല്ലെങ്കിൽ സംഹരിച്ച് എന്താക്കി മാറ്റി, ഷെയ്പ്പുള്ളൊരു വിഗ്രഹമാക്കി മാറ്റി. അന്നേരം എന്ത് പറ്റി, സംസ്കരിച്ച് ശിവൻ്റെ ഭാഗത്തോട്ട് വന്നു. അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്താണെന്ന് ഏകദേശം മനസ്സിലുണ്ട്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ഇത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഓരോ ചിന്തകളിലും എന്തുണ്ട്, സൃഷ്ടിയുമുണ്ട്, സ്ഥിതിയുമുണ്ട്, സംഹാരമുണ്ട്. എന്നാൽ പിന്നെ എന്തിനീ ശിവനെ ഈ സംഹാരകാരകൻ എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്ന പോലെ നമുക്ക്, അങ്ങനല്ല, അങ്ങനെയാണെങ്കിൽ കാലൻ്റെ പണി എന്താ നിങ്ങളും ചിന്തിച്ച് നോക്കുക. കാലനാണ് കൊല്ലുക. കാലൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്, കാലൻ എന്ന് പറഞ്ഞ വാക്കിനകത്ത് കാലം എന്നൊരർത്ഥമുണ്ട് ഇല്ലേ. കാലം, ഒരു കാലം കഴിയുമ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെന്തായിരിക്കും, കാലത്തിനനുസരിച്ച് അത് നശിച്ചിരിക്കും. അല്ലാതെ പോത്തിൻ്റെയും കാളടെയൊക്കെ പുറത്ത് ഒരു പുള്ളി കയറുമായിട്ട് വന്ന് നിങ്ങളുടെ പെള്ളിൽ കിട്ട് വലിച്ചുകൊണ്ട് നരകത്തിലോട്ട് പോകുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുക, ഇതെല്ലാം കഥകളാണ്. ഈ കഥകൾക്ക് അകത്ത് എന്ത് ഒളിച്ചിരിപ്പുണ്ട്, ചില രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതാണ് ഭാരത സംസ്കൃതത്തിൻ്റെ ഏറ്റവും വലിയ പൈതൃകം. ഇനി നോക്കി, ഈ കുട്ടിക്കാലം മുതൽ ഈ കഥ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഇച്ചിരി വലുതാകുമ്പോൾ അവന് കാര്യശേഷിയും പ്രാപ്തിയൊക്കെ ആയി വരുമ്പോൾ ഈ കഥയുടെ രഹസ്യം ഇതാണ് കുഞ്ഞ് എന്ന് നമ്മുടെ പണ്ടുള്ള നല്ല ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ജീവിതകാലത്ത് മറക്കാൻ കഴിയുമോ? കാരണം ഒരിക്കലും അതിൻ്റെ ഒരു ഭാഗം പോലും അവൻ വിടില്ല, കാരണം കൃത്യമായിട്ട് ആ കഥകൾ. അതുകൊണ്ടാണിത് രഹസ്യമാക്കിയും ഗുപ്തമാക്കിയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ കഥകളാക്കി പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത്. അത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമൊക്കെ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്തിരുത്തി ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ചില കഥകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ യുദ്ധവും പ്രശ്നങ്ങളും കുഴപ്പങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ വീരകഥകളും ഒക്കെ കേട്ട് വളരുന്ന കുട്ടികൾ വീരന്മാരായും ശൂരന്മാരായും നല്ല ശക്തിശാലികളായും ബുദ്ധിമാന്മാരുമായൊക്കെ മാറും. കാരണം അവർക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ കഥകളറിയാം, കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഇനി സമയമുണ്ടെങ്കിൽ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്ന വല്യപ്പന്മാർ വല്യമ്മമാരൊക്കെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുണ്ടാവും. ആ നല്ല ആൾക്കാർ അവരുടെ ലെവലിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ ശരിക്കും ആകാശ സമാനന്മാരായി തീരുന്നത്. ഇപ്പോൾ കിട്ടിയോ? അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാനപ്രസ്ഥം എന്ന് ഞാൻ പറഞ്ഞില്ലേ, വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ലോകം വിട്ടിട്ട് അവർ കാട്ടി കയറുക എന്നുള്ള വാനപ്രസ്ഥം അല്ല, വാനത്തോളം ഉയർന്ന് നിന്നുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അതാണ് വാനപ്രസ്ഥം. അങ്ങനെ നമ്മുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവർ വളരുമ്പോൾ അതിനകത്തെ രഹസ്യങ്ങൾ അകത്ത് ഉപദേശിച്ചു കൊടുക്കാനാണ് ഗുരുകുല വിദ്യാഭ്യാസം പണ്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഗുരുക്കന്മാരായിരിക്കണം നമ്മുടെ വല്യച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ തന്നെ. അവരങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ജീവിതകാലത്തിൻ്റെ എസെൻസ് പോവാതെ സൂക്ഷിക്കും. ഈ എസെൻസുകൾ അവൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ, രഹസ്യ സ്വഭാവത്തിൽ മാറണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ കഥകൾ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പം ഏകദേശം മനസ്സിലായോ? ഇനി അങ്ങനെയല്ല, ഈ പറഞ്ഞ നമ്മുടെ ബോധം, ആ ബോധത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മറ്റ് കാര്യങ്ങളെയും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആ കോർട്ടെക്സ് ആണ് നമുക്ക് ബോധവും ഒക്കെ ഇട്ടത്. അപ്പോൾ ബോധത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കോർട്ടെക്സ് ഒക്കെയാണ്. അപ്പോൾ കോർട്ടെക്സിൽ ഈ ബോധത്തെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദ്യം വരും അല്ലേ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ തേടൈ എന്ന് പറയുന്നത്. തേടൈ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഭാഗം പറയാറുണ്ടെങ്കിലും അതല്ല യഥാർത്ഥത്തിൽ തേടൈ. നമ്മുടെ തലച്ചോറിൻ്റെ മിഡിനകത്ത്, അകത്ത് കറക്റ്റ് ആ മിഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും തലച്ചോറിൽ വേരിയേഷൻസ് ഉണ്ടാവാം, വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ മിഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഒരു ഇൻഡുമാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ആയിരിക്കും എന്ന് പറയാം. ഒരു വൃത്തത്തിൻ്റെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഇടണം എന്നുള്ളത്. അപ്പോൾ ആ ഓരോരുത്തരുടെയും തലച്ചോറിൻ്റെ തലശ്ശയുടെ ഷെയ്പ്പ് ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് അതിൻ്റെ മിഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. പിടികിട്ടിയോ? ആ ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കോർട്ടെക്സിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്.
മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ കോർട്ടെക്സിനെ ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുമ്പോൾ ബോധത്തിൻ്റെ പിറകിലുള്ള ബോധം എന്ന് പറയാം, ആ ബോധത്തിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റാണ്, ആ കുത്താണ് ലളിത. അത് പണ്ട് ഈ മർമ്മശാസ്ത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരു വലിയ നഗരത്തിന് നഗരമായിട്ടാണ് ഇതിനെ ബോഡിയെ സങ്കല്പിക്കുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒഴുക്കു ചാലുകളും പിടികിട്ടിയോ തീകുണ്ടങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. ഈ പറഞ്ഞ ഉത്തമ ലക്ഷണങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ഇല്ലേ? ശ്രീമത് നഗരനായിക എന്നൊക്കെ പറഞ്ഞവ നഗരത്തിൻ്റെ നായികയായിട്ടുള്ളവൾ എന്നൊക്കെ പ്രയോഗങ്ങളിൽ പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ പല ഗ്രന്ഥങ്ങളിൽ ഇതുപോലുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ അത് വ്യാഖ്യാനിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവർ ചെയ്തു വെച്ചാണ്, ഒരു നഗരമായിട്ടൊക്കെ സങ്കല്പിച്ച്. മർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥ മർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഒരു ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ അവിടെ ഒരു കുളം ഉണ്ടെന്നും മനസ്സിലായെന്ന് വെച്ചാൽ ബ്ലഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കുളത്തിനകത്ത് ആ ബ്ലഡ് കിടക്കുന്നതെന്നും അത് അഴുക്ക് ബ്ലഡ് ഉണ്ടെന്നും നല്ല ബ്ലഡ് ഉണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് മർമ്മശാസ്ത്രത്തിൽ പാട്ടുകൾ പോലെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ആ നഗരത്തിൻ്റെ എല്ലാം നായികയായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ലളിത, അവൾ എവിടെ ഇരിക്കുന്നത്? ഈ പറഞ്ഞ തലച്ചോറിൻ്റെ ഈ പറഞ്ഞ കോർട്ടെക്സിൻ്റെ എല്ലാം കൂടെ കേന്ദ്രമായിട്ട് ഇരിക്കുന്നു. ആ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രവൃത്തിയും ചിന്തകളും മറ്റു കാര്യങ്ങളും ബുദ്ധിയും ബോധവും ഒക്കെ നൽകി നമ്മളെ പരിപാലിക്കുന്നവളാണ്. അപ്പോൾ അവളെ കണ്ടെത്താനുള്ള മാർഗമാണ് ഗുരു എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഷോക്ക് ഇവിടേക്ക് തരുന്നു. ആ ഷോക്ക് ചെന്ന് പതിക്കുന്ന സ്ഥലം ആർക്കേ അറിയാൻ പറ്റുള്ളൂ, ഈ പഠിക്കുന്ന ശിഷ്യനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ ഈ കിട്ടിയ ദീക്ഷയെ അവന് മനസ്സിലാകത്തക്ക രീതിയിൽ അവന് സെൻസ് ചെയ്യത്തക്ക രീതിയിലായി കഴിയുമ്പോൾ ആ കൃത്യം പോയിൻ്റ് അവന് കിട്ടും. ആ പോയിൻറ്റിനെ കൃത്യമായ രീതിയിൽ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ ഹോമങ്ങളിലൂടെയും പൂജകളിലൂടെ ഒക്കെ പിടികിട്ടിയോ. അപ്പം പൂജകളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, മാനസ പൂജകളുണ്ട്. അതായത് ഇപ്പം പൂവും ഒന്നും പറിച്ച് വെറുതെ ചെടിയെ ശല്യപ്പെടുത്തുകയൊന്നും വേണ്ട, ചെടിയെ ബുദ്ധിമുട്ടിക്കുകയൊന്നും വേണ്ട, ഒരുപാട് കാര്യങ്ങളിട്ട് കത്തിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഉള്ളിൽ മാനസ പൂജ, മാനസ ജപം അങ്ങനെയുള്ളത് കുറച്ചുകൂടെ ആക്യുറേറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? ആ ഉപയോഗിക്കുന്ന മനസ്സിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ലളിതാ പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലളിതാ പരമേശ്വരി നിങ്ങൾ സ്വയം അറിയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു മാർഗ്ഗവുമില്ല. അതിന് ധ്യാനമല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. അപ്പം ദീക്ഷകൾ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന അറിവുകളെ കൃത്യമായി വിവേചിച്ചറിയാനുള്ള ശേഷി കിട്ടുകയാണ് ഓരോ ദീക്ഷകളിലൂടെ. അപ്പോൾ ആ ദീക്ഷ ഇത് തരുന്ന സമയത്ത് ആ ദീക്ഷയിലുള്ള ഊർജ്ജ പ്രവാഹം എന്ത് ചെയ്യും, കൃത്യം അവൻ്റെ മിഡ് ബ്രെയിൻ എവിടെയാണെന്ന് കാണിച്ചാലുള്ള സംവിധാനം ചെയ്യും. ആ മിഡ് ബ്രെയിനെ അവൻ്റെ പ്രാക്ടീസുകൾ കൊണ്ട് ആയിരം വഴികളിലൂടെ ആയിരം നാമങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ പോയിന്റ് നല്ല നക്ഷത്രം പോലെ മിന്നി തുടങ്ങും. അതിനകത്തുനിന്നുണ്ടാകുന്ന ഊർജ്ജ പ്രവാഹമാണ് ശരിക്കും പറഞ്ഞാൽ കോർട്ടെക്സിലുള്ള ഈ പറയുന്ന സ്വയം കത്തിജ്വലിക്കുന്ന ഗോളങ്ങൾ. അതാണ് മിന്നാമിനുങ്ങുകളായിട്ടും അല്ലെങ്കിൽ നക്ഷത്ര സമൂഹങ്ങളായിട്ടും ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുക. ചിതഗ്നികുണ്ട സംഭൂത എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ, ആ അഗ്നിയിൽ നിന്നാണ് ദേവി ഉത്ഭവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം പിടികിട്ടിയോ. അപ്പോൾ ആ അഗ്നിയാണ് മറ്റുള്ളതിന് ചൂട് പകരുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിംഹാസനേശ്വരിയായിട്ടിരിക്കുന്നവളെ, അപ്പോൾ അവൾ സിംഹാസനത്തിനിരിക്കാൻ യോഗ്യയാണ്. അത് മുഴുവൻ പറയുന്നതാണ് ഈ പറഞ്ഞ രഹസ്യം. അതെല്ലാം കൂടെ കൂടുന്ന ഒരു വലിയ രഹസ്യമുള്ളൊരു വീടുണ്ട്, ചിന്താമണിഗ്രഹം എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ചിന്താമണിഗ്രഹ വിദ്യ അത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നിടത്തിരിക്കുന്നവളെ, നിന്നെ ഞാൻ പൂജിക്കുന്നു, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു. അപ്പം സ്വയം അർപ്പിച്ചു കൊണ്ടിട്ട് അതിനെ ശക്തിമത്താക്കി വെക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്നുണ്ടാകുന്ന ഹയ്യർ ആയിട്ടുള്ള ഊർജ്ജ പ്രവാഹമുണ്ട്, അത് നമ്മുടെ ബോധതലത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി വെക്കും. ആ ബോധം എന്ന് പറയുന്ന സംഗതിയാണ് പിന്നീട് നമ്മുടെ കർമ്മങ്ങൾക്ക് ഏറ്റവും നല്ലതായി തീരുന്നത്. അപ്പോൾ ശരിയായ ബോധമുണ്ടെങ്കിൽ നിങ്ങളെ ആർക്ക് പറ്റിക്കാൻ പറ്റുമോ? ശരിയായ ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ശരിയായ ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കിടന്നുറങ്ങാൻ പറ്റുമോ? അലസന്മാരായി തീരാൻ പറ്റുമോ? മടിയന്മാരായി തീരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ബോധത്തെ ഉണർത്തി കഴിഞ്ഞാൽ, ആ ബോധം ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നതിൻ്റെയും വരാനിരിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യം മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ മുതൽ നിങ്ങൾ എന്താവും? കർമ്മോന്മുഖരാകും. യോഗകളിൽ ഏറ്റവും വലിയത് കർമ്മയോഗയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ കർമ്മം നിങ്ങൾ കൃത്യമായി ചെയ്യും. കാരണം ഇവിടെ വർഷങ്ങളോളം ജീവിക്കാമെന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തരും അറിയാതെ മനസ്സിൽ ചിന്തിച്ചു വെച്ചു. കാരണം നമുക്ക് മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. കാരണം നമുക്ക് ഒരുപാട് ചിന്തകളും ചോദ്യങ്ങളും അങ്ങനെ തുടങ്ങി നമ്മളങ്ങ് ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ഒരിക്കലും അവസാനിക്കില്ലെന്നാണ്. നമ്മൾ അവസാനിക്കില്ല എന്നുള്ളത് വേറൊരു അവസ്ഥയിൽ ശരി തന്നെയാണ്. എന്നാലും നമ്മൾ ആ അർത്ഥത്തിലല്ല പറയണത്, അങ്ങനെ മുന്നോട്ട് പൊക്കോളും എന്നുള്ള ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കുഴപ്പമാണ്. കാരണം നമ്മളിവിടെ വന്നിട്ട് എത്രയോ കാലം നമുക്ക് പറ്റാവുന്നത്ര ഒരു 80, 85, 70 അത്രയൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ, മരണസംഖ്യ എടുത്ത് നോക്കിയാൽ ഏകദേശം ഒരു 38 മുതൽ അങ്ങോട്ട് മരിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും സമയമേ ഉള്ളൂ. നമ്മൾ ടൂറിന് വന്നിരിക്കുന്ന പോലെ ഇവിടെ വന്നിരിക്കുകയാണ്. അതിനകത്തുള്ള ബോധവും നശിച്ച് മദ്യപാനം ചെയ്ത് പുകവലിക്കുകയും കഞ്ചാവടിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അതിനെന്ത് നഷ്ടമാണുള്ളതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും.
ഇല്ലേ? അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾ കളയാതെ ബോധപ്രാപ്തി ഉണ്ടാക്കുക. ബോധത്തെ ഉണർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ആ ബോധത്തെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാവുക. അതാണ് ഇല്ലത സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. അല്ലാതെ നിങ്ങളുടെ ജീവിതം കളയുക എന്നുള്ളതല്ല. കിട്ടുന്ന അവസരങ്ങൾ പലതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന അവസ്ഥകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ദേവി എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ദേവി 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 ലളിത ലളിതാംബികേ എന്നുള്ള ഒരു ഒരു മന്ത്രം മാത്രം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അമ്മയെക്കുറിച്ചുള്ള ചിന്ത ഫുൾ ടൈം ഉണ്ടാവണം. എന്ന് വെച്ചാൽ എന്താണ്? ബോധം ഉണർന്ന് തന്നെ ഇരിക്കണം. ഉണർന്ന് തന്നെ ഇരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവും. അതിപ്പം ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങൾ കുറയും കാര്യം മനസ്സിലാക്കുമ്പോൾ. കാരണം നിങ്ങളുടെ ബുദ്ധി ശരിയായ രീതിയിൽ വികസിച്ച് കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിത വിജയം സുനിശ്ചിതമാണ്, ഒരു സംശയവും വേണ്ട. അങ്ങനെയാണ് ദേവി നിങ്ങളെ സംരക്ഷിക്കുന്നത്. ഈ ബോധം കൃത്യമായി നടക്കണമെങ്കിൽ ആ ബോധത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടാവില്ലേ? ആ ശക്തിയാണ് പരാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തി എവിടെ നിന്ന് കിട്ടി നമുക്ക്? പരയിൽ നിന്ന് കിട്ടി അല്ലേ? ആ പരയാണ് ലോകം എന്ന് പറയുന്നത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അവിടെ നിന്നാണ് കിട്ടുന്നത്. ആ യൂണിവേഴ്സിൻ്റെ ബോധം തന്നെയാണ് നമ്മളുടെ ഈ ബോധം എന്ന് തിരിച്ചറിയുമ്പോഴാണ് പരബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം ഉണ്ടാകുന്നു എന്നുള്ള ശാസ്ത്രീയമായ വിവക്ഷ സത്യമായി മാറുന്നത്. അപ്പോൾ ആ ബോധത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടാകുന്നു എന്നുള്ള രീതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ചോദിക്കുക, നിൻ്റെ പേരെന്തുവാടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഹരീഷ് ചമ്പക്കര. ഹരീഷ് ചമ്പക്കര എന്നാണ് പേര്. ഈ ചമ്പക്കര എവിടെ നിന്ന് കിട്ടി? ചമ്പക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ പേര്. അപ്പോൾ അത് നീയല്ലല്ലോ, ഒരു നാടല്ലേ. ശരി, അത് കളയും. ഈ ഹരീഷ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി? അയ്യോ, അത് അച്ഛനും അമ്മയോട് ഇട്ടതാ. ഓ, അത് ശരി. അവരെന്തെങ്കിലും അർത്ഥം അറിഞ്ഞു വല്ല സിംഹമെന്നോ ഹരിയെന്നോ അങ്ങനെ വല്ലതും ആണോ ഇട്ടിരിക്കണേ? അതോ വിഷ്ണുവിൻ്റെ അവതാരം അങ്ങനെ? ഹരി എനിക്കറിയില്ല, അമ്മയച്ഛൻ തന്നാണ്. അപ്പോൾ അമ്മയച്ഛൻ ഈ പേരിടുന്നതിന് മുന്നേ നീ ഇല്ലേ? ഉണ്ടല്ലോ. അന്നേരം എന്തായിരുന്നു പേര്? അയ്യോ, പേരൊന്നും ഇല്ലായിരുന്നു. അന്ന് നീ എന്തായിരുന്നു? അത് കുഞ്ഞൊരു കൊച്ചായിരുന്നു. കുഞ്ഞു കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ നമ്മൾ സ്പേമിലേക്ക് പോകും. സ്പേമിന് കയ്യും കാലം ഉണ്ടോ? ഇല്ല. ഹൃദയം ഉണ്ടോ? ഇല്ല. ചിന്തിക്കുന്നുണ്ടോ? അറിയില്ല. കണ്ടോ, ചോദ്യങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോവാം. പോയി ചെന്ന് എത്തി ഞങ്ങൾ ചെല്ലുമ്പം പുമ്പീജമായിരുന്നു. പുമ്പീജ എവിടെ നിന്നുണ്ടായി? അതൊരു പോയിന്റിൽ നിന്നായി. അവിടെ നമ്മൾ ലളിതയിലെത്തി. ക്ലിയറായോ? അപ്പോൾ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ അച്ഛനമ്മ എന്ത് ചെയ്തു? അപ്പോൾ നിന്റെ ലക്ഷ്യം എന്താണ്? അച്ഛനമ്മ എവിടെയോ കിടന്ന രണ്ട് അച്ഛനമ്മമാർ തമ്മിൽ കൂടി ചേർന്നു. ഓക്കെ, അവർക്ക് എന്തുകൊണ്ടാണ് ചിന്തയുണ്ടായത്? അവർക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാവുന്ന സിമ്പിളായുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർ കൂടി ചേർന്നു. എന്ന് കൂടി ചേർന്നു? ഇന്ന ദിവസം കല്യാണം നടന്നു. ഓക്കെ, കല്യാണം നടന്നപ്പോൾ നീ ഉണ്ടാവണമെന്ന് അവർ തീരുമാനിച്ചോ? ഇല്ല, കാരണം അവർക്ക് എന്നെ അറിയില്ലല്ലോ. കാരണം ആ ലക്ഷക്കണക്കിന് പുമ്പീജങ്ങൾ എങ്ങനെ വരുന്നത്, അതിൽ എന്നെ എങ്ങനെ അവർ തിരിച്ചറിയാം? അപ്പോൾ അവരറിയാതാണ് ഇത് സംഭവിച്ചല്ലേ. അത് ശരി. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലോ. ശരിയാണ്. ഇനി പുമ്പീജം വേറെ എവിടെയും ചെന്ന് കയറുന്നെങ്കിലും കുറിച്ച് ഉണ്ടാവുമോ? ഇല്ല, അത് കൃത്യമായിട്ട് അറിയാം. അതെങ്ങനെ അറിയാം? അയ്യോ, അതെനിക്കറിയത്തില്ല. അപ്പോൾ അണ്ടത്തിനകത്ത് നിന്നൊരു ലൈറ്റ് ഉണ്ടാവുന്നോ, സൗണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ ശരി, അപ്പോൾ പുമ്പീജ അങ്ങോട്ട് പോകുന്നു. പുമ്പീജ ഈ അണ്ടത്തെ അന്വേഷിച്ചു. അണ്ടത്തെ അന്വേഷിച്ച് പോവാ. അന്വേഷകൻ എന്ത് വേണം? ബുദ്ധി വേണ്ടേ? ശരിയാണല്ലോ, ബോധം ഉണ്ടല്ലോ അവിടെ. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാണ് അണ്ടത്തിനകത്ത് കയറിയാണ് അവൻ്റെ വാലങ്ങ് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവം? ആ മുറിയാൻ ആരാ പ്രേരിപ്പിച്ചത്? അവിടെ പ്രേരണയുണ്ട്, അവിടെയും ബോധമുണ്ട്. ഉണ്ടാ, ഇനി അതിനകത്ത് വന്ന് വിടർന്ന് വികസിക്കണം. നിന്നോട് ആരാ പറഞ്ഞത്? നിനക്ക് ഇങ്ങനെ രണ്ട് കൈയും കാലും മുഖമൊക്കെ ഉണ്ടായി വരണമെന്നും അതിനകത്തുള്ള അപ്പോൾ ഹൃദയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇത്രയും വലിപ്പമുള്ള ഹൃദയം, ഒരു കൈയുടെ പിടിയുടെ വലിപ്പമുള്ള ഹൃദയം എങ്ങനെയാണ് അതിനകത്ത് വെച്ച്? അപ്പോൾ അതിനകത്ത്, അയ്യോ ശരിയാണല്ലോ. അപ്പോൾ അതെല്ലാം സൂക്ഷ്മരൂപത്തിലുണ്ടായിരുന്നു. കണ്ട, എല്ലാം എവിടെ ഉണ്ട്? കുഞ്ഞ്, അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മൈക്രോസ്കോപ്പിൽ വെച്ച് കാണുന്ന, ഇലക്ട്രോ മൈക്രോസ്കോപ്പിൽ വെച്ച് കാണുന്നതിന് അത്രയും വലിപ്പമുള്ള ഒരു കുഞ്ഞ് സാധനം, ഒരു പൊട്ടൊരു ലളിത. ആ ലളിതയിൽ എല്ലാം ഉണ്ടായിരുന്നു, സകലതും ഉണ്ടായിരുന്നു. ഈ ലങ്സും ലിവറും ഹാർട്ടും അല്ലാതെ വികസിക്കാൻ വരെ മാർഗമൊന്നുമില്ല. അതെല്ലാം വികസിച്ച് വികസിച്ച് എന്തായി മൊത്തത്തിൽ വന്നു? നീയായി മാറി. അപ്പോൾ നീയായി മാറിയപ്പോൾ നീ എന്ത് മനസ്സിലാക്കി? നീ അന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് ഈ പുമ്പീജമായിട്ട് ഓടിയ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് നീ ആരെയെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഓടി, കാരണം എനിക്കൊരു വീട് വേണ്ടേ. അപ്പോൾ ആ വീട് നോക്കി ഞാൻ ഓടി. അപ്പോൾ ആ സമയത്ത് നീ ആരെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ നീ എന്തിനാ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണത്? കണ്ടോ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബുദ്ധിയും ബോധവും എല്ലാം പോയി. പോയിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ എന്താണ് പറയുന്നത്, മറ്റുള്ളവരെന്താണ് കാണിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്തായി? മറ്റുള്ളവരുടെ പുറകെ. അപ്പോൾ ഇവരെ നോക്കുന്ന നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ വന്നിരിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. ആയിരക്കണക്കിന് കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ട് ഈ സാധനം വന്നിട്ട് അണ്ടത്തിൽ കയറി പറ്റാൻ കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരം എത്ര നാളാണ് നിനക്ക് തന്നിരിക്കുന്നത്? കൂടി വന്നാൽ 70 വർഷം, അല്ലെ 80 വർഷം, അല്ലെ 90 വർഷം, ഭാഗ്യമുണ്ട് 100 വർഷം, അത്രയും കിട്ടുന്നുണ്ട്. അതിനകത്ത് നീ എന്ത് കാണിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നത് എന്ന് സ്വയം ഒരു തിരുത്തൽ നമുക്കുണ്ടായാൽ മാത്രമേ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. നാളെ രാവിലെ ജീവിച്ചിരിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സന്തോഷമായിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ലളിത കറക്റ്റായിട്ട് ബുദ്ധിയും ബോധവും ഒക്കെ മറയാതെ സംരക്ഷിക്കാൻ പറ്റൂ. ആ ബോധം എന്നും ഉദിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളൊരു നിലവിളക്ക് കൊളുത്തി വെക്കേണ്ടത്. ബോധപ്രകാശം, നമുക്കുണ്ടാകുന്ന ബോധപ്രകാശം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്കും പ്രകാശമുണ്ടാകണേ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന രഹസ്യം ഇന്നും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നത്. അപ്പോൾ എന്തായാലും ലളിത എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു രഹസ്യവുമായി വരാം. സന്തോഷമായിരിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു.